ട്രിവാൻഡ്രം പൾസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു സ്ഥലത്താണ്, നെയ്യാറ്റിൻകരയിലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. അതിന് മുൻവശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് പ്രശസ്തമായ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട അമ്മച്ചി പ്ലാവ് സ്ഥിതി ചെയ്തത്. ഈ അമ്മച്ചി പ്ലാവിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ക്ഷേത്രവിശേഷങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു എപ്പിസോഡ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എപ്പിസോഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തിൻ്റെ കാണാക്കാഴ്ചകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 20 കിലോമീറ്റർ ദൂരത്തിലാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്തിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ഈ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ കേരളീയ വാസ്തുശില്പ ശൈലിയുടെ മകുടോദാഹരണമായ മനോഹരമായ ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നു. ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ മുൻ കവാടത്തിൽ കാണുന്ന ഭഗവത്ഗീത ശില്പം വളരെയധികം പ്രശസ്തമായ ഒന്നാണ്. ചരിത്രപരമായി വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് ഈ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. തൃക്കയിൽ വെണ്ണയുമായി നിൽക്കുന്ന നവനീത കൃഷ്ണൻ എന്ന ഭാവത്തിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്തിലെ മനോഹരമായ ഒരു പ്രദേശം കൂടിയായ ഈ നെയ്യാറ്റിൻകര പ്രശസ്ത സംഗീതജ്ഞരായ നെയ്യാറ്റിൻകര വാസുദേവൻ, നെയ്യാറ്റിൻകര മോഹനചന്ദ്രൻ എന്നിവരുടെ പേരുകളാലും വളരെയധികം പേര് കേട്ടതാണ്. നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രമൊന്ന് പരിശോധിക്കുമ്പോൾ AD 1750 1755 ഇടയ്ക്കാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവിതാംകൂർ മഹാരാജാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ അന്ന് പ്രബലരായിരുന്ന എട്ടുവീട്ടിൽ പിള്ളമാർ സംഘം ചേർന്ന് വധിക്കുവാനായി വളയുകയുണ്ടായി. ഒരു സുരക്ഷിത സ്ഥാനം തേടി നടന്ന മാർത്താണ്ഡവർമ്മ നെയ്യാറ്റിൻകര ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെത്തുകയും ആ സമയത്ത് ഒരു ബാലൻ അദ്ദേഹത്തോട് ഇവിടെ നിന്നിരുന്ന ഒരു കൂറ്റൻ പ്ലാവിന്റെ ഉള്ളിൽ കാണപ്പെട്ട അറയിൽ ഒളിക്കുവാൻ ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെ ആ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട മാർത്താണ്ഡവർമ്മ പിന്നീട് ഈ ബാലനെ അന്വേഷിച്ച് ആ പ്രദേശം മുഴുവൻ സഞ്ചരിക്കുകയും ഒടുവിൽ അത് ശ്രീകൃഷ്ണ ഭഗവാനാണ് ബാലരൂപത്തിൽ എത്തിയത് എന്ന് മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ ഇവിടെ ഒരു ക്ഷേത്രം പണിയുവാൻ തീരുമാനിക്കുകയുണ്ടായി. അതാണ് ഈ ക്ഷേത്രത്തെപ്പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന ഐതിഹ്യം. തന്നെ രക്ഷിച്ച ആ പ്ലാവിന് അമ്മയുടെ സ്ഥാനം കണക്കാക്കി ഇതിനെ അമ്മച്ചി പ്ലാവ് എന്ന പേരിൽ വിളിക്കപ്പെട്ടു. നിറയെ കായ്ഫലത്തോടുകൂടി നിലനിന്നിരുന്ന ഈ പ്ലാവ് കാലാന്തരത്തിൽ കേടുപാടുകൾ ഉണ്ടായി നശിക്കുന്ന അവസ്ഥയിലെത്തിയപ്പോൾ അതിനെ പിന്നീട് ഒരു സംരക്ഷിത സ്മാരകമായി നിലനിർത്തിയിരിക്കുകയാണ്. ഇത് ഇന്ന് പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ വളരെ വിദഗ്ധമായ പരിചരണ മുറകളോടുകൂടി ഒരു സംരക്ഷിത സ്മാരകമായി നന്നായി പരിപാലിക്കപ്പെട്ടു പോരുന്നു. കൂടാതെ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും എഴുന്നള്ളുന്ന നവരാത്രി വിഗ്രഹങ്ങൾക്ക് ഒരു ഇടത്താവളമായും ധാരാളം സംഗീത സദസ്സുകളും നിരവധി സാംസ്കാരിക പരിപാടികളും കൊണ്ട് വളരെയധികം പേരുകേട്ടതാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് ഒരു ദേശത്തിന്റെ ആഘോഷം കൂടിയാണ്. തിരുവനന്തപുരത്തിന്റെ ചരിത്രം പങ്കുവയ്ക്കുവാൻ ട്രിവാൻഡ്രം പൾസ് എന്ന ഈ ഒരു ചാനൽ നടത്തുന്ന യാത്രക്കിടയിൽ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ പ്രാധാന്യം ഒട്ടും കുറയാതെ തന്നെ രേഖപ്പെടുത്തുവാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. Thank you.
നമസ്കാരം സാർ. നമ്മുടെ ക്ഷേത്രത്തിലെ ഈ ഉത്സവത്തെ കുറിച്ചൊന്ന് പറയാമോ? നമ്മുടെ ക്ഷേത്രോത്സവത്തിൽ ഈ 2021 ആണ്ടത്തിലെ ഉത്സവം. ഈ മാർച്ച് മാസം 11 പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ഈ വർഷത്തെ പ്രത്യേകത കോവിഡ് മാനദണ്ഡം പ്രമാണിച്ചുകൊണ്ടുള്ള പരിമിതികളായിട്ടുള്ള ആൾക്കാരുടെ സാന്നിധ്യം കുറച്ചുകൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് നടത്തിയിട്ടുള്ളത്. അപ്പം തിരുവല്ല ക്ഷേത്രത്തെ കുറിച്ച് ഐതിഹ്യത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നെയ്യാറ്റിൻകാശി വിശേഷ സമയത്തിൻ്റെ പ്രത്യേകത കുറിച്ച് ഈ അമ്മച്ചി പ്ലാവ് ഇപ്പോഴും കേടുകൂടാതെ തന്നെ സംരക്ഷിക്കപ്പെട്ടു പോവുകയാണല്ലോ. അതെ, തീർച്ചയായും. അമ്മച്ചി പ്ലാവ് കഴിഞ്ഞ എന്താണോ ഉള്ളത് അതേ രീതിയിൽ പുരാവസ്തു വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അതേ സംരക്ഷിച്ചു പോവുകയാണ്. യാതൊരു അത് എന്താണോ അന്ന് അമ്മച്ചി പ്ലാവ് ഉണ്ടായിരുന്നത് ആ അമ്മച്ചി പ്ലാവ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. സംരക്ഷിക്കുന്നു, പുരാവസ്തു വകുപ്പാണത് സംരക്ഷിച്ച് നിലനിർത്തിയിട്ടുള്ളത്. വരാൻ പോകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഉത്സവം ഞാൻ പറഞ്ഞു മാർച്ച് 11 ആരംഭിക്കുന്നത്. നമ്മുടെ നമസ്കാര മണ്ഡപത്തിന് കുറേ കാലമായിട്ടൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അതിന് തേക്കിൽ തീർത്ത ഫുള്ളി തേക്കിൽ തീർത്ത ഒരു 30 ലക്ഷത്തോളം രൂപ ചിലവാക്കിയുള്ള ഭക്തന്മാരിൽ നിന്നെല്ലാം സ്വരൂപിച്ചു കൊണ്ടുള്ള ഒരു നമസ്കാരമുള്ള സമർപ്പണത്തിന് കുമാഭിഷേകം നടക്കാൻ പോവുകയാണ്. അത് വളരെ ഭംഗിയായിട്ടുള്ള അത് നമുക്ക് ഈ ഉത്സവത്തിന് മുന്നോടിയായിട്ട് തീർന്നു. ഉത്സവത്തിന് മാർച്ച് 11 അതിന് മുന്നേ അതിൻ്റെ കുംഭാഭിഷേകം നടക്കുന്നത് പൂർണ്ണമായും തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അമ്മച്ചി പ്ലാവിൻ്റെ ചരിത്രമടങ്ങുന്ന ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു കാണാ കാഴ്ചയുമായി വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.